വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഓണ സദ്യ ആയിട്ടാണ് വന്നിട്ടുള്ളത്. തിരുവോണക്കായപ്പോൾ ഇന്നലെ സദ്യ ഉണ്ടാക്കിയിരുന്നു, അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് ഒന്ന് ചെയ്തേക്കുക. ഞാൻ മുഴുവനായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, ഏകദേശമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 3 ഐറ്റംസ് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. മുഴുവനായിട്ട് എടുക്കാൻ എന്തായാലും പറ്റില്ല, ഒരുപാട് അങ്ങ് നീണ്ടുപോകും. അപ്പോൾ തലേ ദിവസം രാത്രി ഇതെല്ലാം റെഡിയാക്കി കഴുകി വൃത്തിയാക്കി ഏകദേശമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ 6 എടുത്ത് ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. പുളിഞ്ചി മാത്രമേ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കുറുക്കുകാളൻ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. കാളനും രസവും എരിശ്ശേരി മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇതുപോലെ പച്ചക്കായ നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ചേനയും എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പീസ്. ഒരു നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി അത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. മൺചട്ടിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം. 1/2 മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടീസ്പൂൺ ജീരകവും 1 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് മോരൊഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈരാണെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. മോരൊന്ന് വറ്റി വരണം, പുളിയൊക്കെ നന്നായിട്ട് പിടിക്കണം. ഏകദേശമൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും 3 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇത്ര മാത്രമേ ഉള്ളൂ. കുറുക്കു കാളൻ ഇവിടെ റെഡിയായി. ഇനി അടുത്തായിട്ട് ഞാൻ രസമാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ പച്ചമല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 10-15 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകവും എടുത്തിട്ടുണ്ട്. അത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി നന്നായി ചൂടാക്കിയ ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 വറ്റൽമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു. അതും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. പച്ചമുളകൊക്കെ മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടെ പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ളത്ര വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനനുസരിച്ച് ഇതെല്ലാം കൂട്ടിക്കൊടുക്കുകയും ചെയ്യണം. ചതവുകളും എല്ലാം കൂട്ടി കൊടുക്കുകയും ചെയ്യണം. ഈ 3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശമൊക്കെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 മിനിറ്റ് നല്ല പോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം.
ഇനി അടുത്തതായിട്ട് ഞാൻ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. 1 പയർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 പീസ് മത്തനും എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ ഉടച്ചെടുക്കണം. ഇതുപോലെ അങ്ങനെ ഉടച്ചെടുക്കണം. ഞാനൊരു 1/4 തേങ്ങോളം എടുത്തിട്ടുണ്ട് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതിലോട്ട് 4 ഉള്ളിയും 2 വെളുത്തുള്ളിയുടെ അല്ലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അരച്ചെടുക്കണം. 1 ചെറിയ പീസ് ശർക്കരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കത്തികൊണ്ട് ചുരണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കണം. ചെറിയൊരു മധുരം വേണം നമ്മുടെ ശരിക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 1 തിരി ഇളച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ 4 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകും വറ്റൽമുളകും കറിവേപ്പിന് മാത്രം ഇതിട്ട് ഇട്ട് കൊടുക്കേണ്ടുള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം 1/2 കപ്പ് തേങ്ങയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഏകദേശം കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു കളറായി വരണം. ഇനി ഇത് മുഴുവനായിട്ടും എരിശ്ശേരിയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനിത് ഇത്ര ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യമായിട്ട് കാണിക്കുന്നത് പുളിഞ്ചിയാണ്. തലേ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഓലൻ പച്ചടി, വെള്ളരിക്ക പച്ചടിയാണ്. ഇത് രസം. ദരിശേരി കാളൻ അവിയൽ സാമ്പാറാണിത്. പാൽപ്പായസമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പപ്പടം, കൂട്ടുകറി, ഇത്ര മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അച്ചാറും കൂടി ഉണ്ട്. ഇനി നമുക്ക് വിളമ്പാം. മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.